আসসালামু আলাইকুম ওরহমতুল্লাহি বারকাতু। আলহামদুলিল্লাহ, আলহামদুলিল্লাহি ওয়া কাফা, ওয়াসসালাতু ওয়াসসালামু আলা মান ইসতাফা ওয়া আলা আলিহি ওয়া সাহবিহি হুম্মা আহলি সিদকি ওয়াল ওয়াফা, আলহামদুলিল্লাহি রাব্বিল আলামিন। প্রিয়মുള്ളവരെ, নবী সাল্লাল্লাহু আলাইহി ওয়াসাল্লাম তঙ্ങളും সাহাবাতും അവരുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ദഅവത്തിനാണ് എന്ന് നമുക്കറിയാം. അവർ പരിചയപ്പെട്ട ഒരാളെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്താതെ തിരിച്ചയച്ചിട്ടില്ല എന്നത് ദഅവത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിലും ഒരുപാട് സഹാബാക്കളുടെ കബർ നിങ്ങൾ കാണാം. പരിശുദ്ധ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ആ മണ്ണിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹമിഞ്ഞ് ഇല്ലാഞ്ഞിട്ടല്ല അവർ കേരള അടക്കമുള്ള പല നാടുകളിലേക്കും വന്നത്. അവർ വന്നത് പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ദഅവത്തിൻ്റെ മാർഗവുമായിട്ടാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ കേരളത്തിൽ അടക്കമുള്ള സ്ഥലത്തേക്ക് വന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. പായക്കപ്പലിൽ അവർ വന്നു, അവർ ദഅവത്ത് ചെയ്തു, അവരുണ്ടാക്കിയ ഈ മണ്ണ് കിളിർത്ത് വളർന്നാണ് നമ്മളടക്കം അഹമ്മദും മുഹമ്മദുമായത്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്താക്കളായത്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ലത് പറയുന്നവൻ ആരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നഹിൽ സൂറത്തിലൂടെ നമ്മ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ നാവുകൊണ്ട് സംസാരിക്കുന്നതിൽ ഏറ്റവും നല്ലത് ദഅവത്തിൻ്റെ മേഖലയിൽ സംസാരിക്കണമെന്നർത്ഥം. അള്ളാഹു നാവ് തന്നതിന് ആ നാവ് കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതം നാവിനെ ദഅവത്തിന് ഉപയോഗപ്പെടുത്തലാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ മുഖേന ഒരാൾ ഹിദായത്ത് ഉൾക്കൊള്ളുന്നത് ഈ ഭൂമിയേക്കാളും അതിലുള്ള സർവ്വതിനേക്കാളും നിനക്ക് ഉത്തമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു കാര്യം ചിന്തിക്കുക, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം ദഅവത്താണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ദഅവത്ത് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. ആരാണ് ദഅവത്ത് ചെയ്യേണ്ടത്? എല്ലാവരും ചെയ്യണം ദഅവത്ത്. ദഅവത്ത് ചെയ്യാൻ ഒരു വലിയ പണ്ഡിതനാകണം എന്നർത്ഥമില്ല. വളരെ സാധാരണക്കാരനായ ആളെക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയ എത്രയോ പേര് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ദഅവത്തിൻ്റെ വിഷയത്തിൽ ഒരിടപെടൽ ഇൻഷാല്ലാ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഇനി ദായിക്ക് വേണ്ട ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ദായി പറയുന്നവനല്ല, ചെയ്യുന്നവനാണ്. മനോഹരമാണ് ഈ ആശയം. ലിമ തഖൂലൂന മാലാ തഫലു, നീ ചെയ്യാത്തത്, നീ പ്രവർത്തിക്കാത്തത് പറയേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ. മനസ്സിലാക്കുക, നമ്മൾ ദഅവത്തിന് ഇറങ്ങുന്നുണ്ടോ? അത് നമ്മുടെ സ്വജീവിതത്തിൽ സ്വാംശീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദഅവത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ. തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാൾക്ക് തഹജ്ജുദിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ ഒരധികാരമില്ല. അതെവിടെ യേശുവില്ല, അതാണ് എൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പറയാൻ പോകണ്ട ചെയ്യാത്തത്. ഒന്നാമത്തെ ദായിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം, ദായി പറയുന്നവനല്ല,
ചെയ്യുന്നവനാണ് എന്ന തത്വം മുറുകെ പിടിക്കണം എന്നതാണ് ഒന്നാമത്തെ ഗുണം വേണ്ടത്. നല്ല ഉപദേശങ്ങൾ ദഅവത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. നല്ല ഉപദേശങ്ങൾ വാചികമായതും അല്ലാത്തതുമുണ്ട്. എത്രയോ കാണാം. ഞാൻ ഒരു ഒരു കാര്യം പറയുന്നത്, ഫുട്ബോൾ കളിക്കുന്ന മുഹമ്മദ് സല, ആ താടി വെച്ച മുഹമ്മദ് സലയുടെ ദഅവത്ത് ഒന്ന് വേറെയാണ്. അതിൻ്റെ ശരിയും തെറ്റും എന്നതിനപ്പുറം ആ തലച്ച് വരുന്ന ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഗോളടിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്റ്റേഡിയത്തിന്, ഗോളടിച്ച് ചെയ്യുന്ന ആ സുജൂദിൻ്റെ ദഅവത്ത്, അതൊരു വലിയ ദഅവത്താണ്. ഹാഷിം അംല എന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഹാഷിം അംല, ഒരു ദിവസം ക്യാപ്റ്റൻ സ്മിത്ത് എല്ലാവർക്കും മെസ്സേജ് അയക്കുകയാണ്, ഇന്ന് വൈകുന്നേരം ടീം മീറ്റിംഗ് ഉണ്ട് എന്ന്. ഹാഷിം അംല മറിച്ച് മെസ്സേജ് ചെയ്യുന്നു, ഈ സമയത്തെൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്, എനിക്ക് കഴിയില്ല. ഉടനെ സ്മിത്ത് ചെയ്തത് ഇതാണ്, എല്ലാവർക്കും തിരിച്ചു മെസ്സേജ് അയക്കുന്നു, ഈ സമയം ഹാഷിം അംലയുടെ പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ട് ടീം മീറ്റിംഗ് മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചു. അതാണ് ദഅവത്ത്. എന്നെ കണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്ന ഒരു തരത്തിലേക്ക് ദായി ഉണ്ടായിരിക്കുക. ഒന്നാമതായി പറയുന്നത്, ദഅവത്ത് ചെയ്യുന്നവൻ അത് പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ ദഅവത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. രണ്ടാമത്, ദായിക്ക് വേണ്ട ഒരു മറ്റൊരു ഗുണം, രണ്ടാമതായി വേണ്ടത് ദഅവത്ത് തന്ത്രപരമായിരിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്, നിരക്ഷരനാണ്. അള്ളാഹുവിൻ്റെ റസൂല് സംവദിച്ച സമൂഹം പണ്ഡിതന്മാരാണ്, ലോകനേതാക്കളാണ്, സാധാരണക്കാരനാണ്. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംവദിക്കാനുള്ള, ദഅവത്ത് ചെയ്യാനുള്ള പ്രക്രിയയുടെ നേതാവാണ് എൻ്റെ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. രാജാക്കൾ വന്നു ഇസ്ലാമിലേക്ക്, സാധാരണക്കാരൻ വന്നു, പണ്ഡിതന്മാർ വന്നു, ഒന്നും അറിയാത്തവർ വന്നു. ഇതിൻ്റെ മനസ്സിലാക്കാനുള്ളത്, ഹിക്മത്ത് ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യുന്നതിൻ്റെ തന്ത്രമാണ്. ഹിക്മത്ത് ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യാനുള്ള ആ പ്രായോഗികമായ പരിശീലനം, ആ പ്രായോഗികമായ കാര്യം ദായിക്കുണ്ടായിരിക്കണം. പണ്ഡിതനോട് പറയുന്ന രൂപത്തിലല്ല സാധാരണക്കാരനോട് പറയേണ്ടത്, സാധാരണക്കാരനായ ആളുകളോട് പറയേണ്ട രൂപത്തിലല്ല ഒരന്യമതസ്ഥനോട് പറയേണ്ടത്, അന്യമതസ്ഥനോട് പറയേണ്ട രൂപത്തിലല്ല ഒരു യുക്തിവാദിയോട് പറയേണ്ടത്, യുക്തിവാദിയോട് പറയേണ്ട രൂപത്തിലല്ല ലഹരിക്കടിമപ്പെട്ട് ഇസ്ലാമിനെ ഇസ്ലാമല്ലാതായി കാണുന്ന ആളുകളോട് പറയേണ്ടത്. അപ്പോ രണ്ട് കാര്യം, ഒന്ന് ദഅവത്ത് പറയുന്നവനല്ല ചെയ്യുന്നവനാണ് എന്നതിലും, രണ്ടാമത് ഹിക്മത്ത് ഉപയോഗിച്ച് വേണം ദഅവത്ത് ചെയ്യാനാണ് എന്ന്. ഇസ്ലാമിക ചരിത്രം എടുത്തൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാലിക് ദിനാർ കേരളത്തിൽ റളിയല്ലാഹുവിന് കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരപ്പു വന്ന് ഇളനീർ കൊടുക്കുന്ന രംഗം പറയാറുണ്ട്. ഇളനീർ കൊടുക്കുമ്പോൾ ദാഹിച്ച് വലഞ്ഞ ആള് ഇളനീർ കൊടുക്കുമ്പോൾ ഇതെവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്ന മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിനും സംഘവും അത്ഭുതപ്പെടുകയാണ്. അപ്പു ഇതെവിടുന്ന്, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന തരത്തിലേക്ക് ചോദിച്ച് ആ അപ്പു ഇത് അതിൻ്റെ ഉറവിടം വ്യക്തമാക്കിയപ്പോഴാണ് അത് കുടിക്കാനുള്ള സന്നദ്ധത മഹാനായ മാലിക് ബിൻ ദിനാർ. അതാണ് ഞാൻ പറയുന്നത്, ഹിക്മത്ത് ഉപയോഗിച്ച് തന്ത്രപരമായി നമ്മളെ ദഅവത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങണം. അതാണ് ഇസ്ലാമിൻ്റെ വിജയവും. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ആലിമായില്ലെങ്കിലും പ്രശ്നമില്ല,
ആമിലാകണം. ആലിമിലായ കേരള ഇന്ത്യയിലെ ലോകത്തിലെ മറ്റെല്ലാ പ്രദേശങ്ങളും എടുത്തു നോക്കിയാലും വിശുദ്ധ ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത ഒരു വിഭാഗം വെറും പണ്ഡിതന്മാർ മാത്രമല്ല, സാധാരണക്കാരും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാധാരണക്കാരായ നമുക്ക് ഒരുപാട് ദൈവത്തിന് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഉസ്താദ്മാർ അടുക്കലേക്ക് വരാത്ത ആളുകൾ, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വരാത്ത ആളുകൾ സാധാരണക്കാരായ ആളുകളുമായി ഇടപഴകുന്നവരാണ്. ദൈവത്തിനെ ക്ഷണിക്കാൻ വലിയ ലുഹറിന് ബാങ്ക് കൊടുത്താൽ, മറ്റേതെങ്കിലും സമയത്തേക്ക് ബാങ്ക് കൊടുത്താൽ ഉടനെ പള്ളിയിലേക്ക് പോകുന്ന സുഹൃത്തിനെ കാണുമ്പം തീർച്ചയായിട്ടും അവന് ചോദിക്കും, എനിക്കും ഇത് വേണ്ടേ എന്ന ഒരു ചിന്ത വരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദായി പറയുന്നവനല്ല ചെയ്യുന്നവനാണ്. തന്ത്രപരമായിരിക്കണം, ആലിമായില്ലെങ്കിലും ആമിലാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.